ഷാജി കൈലാസ് നമുക്കൊപ്പം ചേരുകയാണ് ഒരുപാട് കാലം പ്രണയിച്ച് അവസാനം ഇപ്പോ പ്രണയിച്ച ആളിനെ കുക്കറിയിൽ കൊണ്ട് എത്തിച്ചിരിക്കുക അമൃത ടിവിയിൽ ഒരു കുക്കറി ഷോ കണ്ടിട്ടില്ല അതെ അതെ കണ്ടിട്ടുണ്ട് ആനീസ് കിച്ചൺ ആനീസ് കിച്ചൺ ഈ വിജയൻ അടുക്കളയിൽ കയറുന്ന ആളാണ് പിന്നെ ഷാജി കൈലാസിനും അഡ്വാൻസ് ആയിട്ട് ആനിക്കും ഒരു തിരുവോണാശംസ പറഞ്ഞു ഞങ്ങളുടെ ഫുൾ ഒരു 100 മെഗാ ടൺ എനർജിയിൽ പറഞ്ഞേക്കാ ഇത്ര ആൾക്കാരുണ്ട് ആ വിനീത ഓക്കേ ഓക്കേ വിനീത സുന്ദരി ആയിരിക്കും ഓണാശംസകൾ നമുക്കൊപ്പം താങ്ക് യു എസ് കെ നമുക്കിപ്പോ ആനിയും ഷാജി കൈലാസാണ് ഉള്ളത് നമ്മുടെ മൊത്തം എസ് കെ ടീം എല്ലാവരും ഓണാശംസകൾ രണ്ടുപേർക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ പ്രത്യേകിച്ച് എസ് കെ ദി ഗ്രേറ്റ് എസ് കെ അല്ല പിന്നെ വിനീത എല്ലാവർക്കും എന്താ ഈ ആനി വെക്കുന്ന ഭക്ഷണം ഷാജിക്ക് കൊടുക്കല്ല എന്ന് പറഞ്ഞു ഇനി തടി കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു തീർച്ചയായും ആനി ചേച്ചിന്റെ ഭക്ഷണം ഇനി ഷാജിന് കൊടുക്കാൻ പാടില്ല തടി കൂട്ടാൻ പാടില്ല അത് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല എന്നാന്ന് വെച്ചാൽ ഈ ജന്മം ഞാൻ ഇങ്ങനെ ഭക്ഷണം പുതിയത് ട്രൈ ചെയ്തോണ്ടേയിരിക്കും ഏട്ടനും മക്കൾക്കും കൊടുത്തോണ്ടേയിരിക്കും അത് പ്ലീസ് സഹകരിച്ചേ ഒക്കത്തുള്ളൂ ഒപ്പം തന്നെ ചേച്ചി ഓണമാണ് അപ്പൊ ചേച്ചിനോട് ആദ്യം ചോദിക്കേണ്ടത് നമ്മുടെ ഓണ വിശേഷങ്ങൾ എങ്ങനെയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നതുപോലെ തന്നെ ഇവിടെ ഒരു അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കിട്ടുന്ന തെച്ചിയും ചെമ്പർത്തിയും വാടാമുല്ലയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു അത്തം ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ചേച്ചി ഓണാഘോഷങ്ങൾ എങ്ങനെയാണ് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് യാത്രകളൊന്നും പറ്റില്ല ശരിക്കും കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് വലിയ ആഘോഷമൊന്നുമില്ല നമുക്ക് എന്നാലും എന്താ പറയുക നമ്മുടെ വീട്ടിലൊതുങ്ങുന്ന ഒരു സദ്യയുടെ വട്ടക്കൂട്ടങ്ങളും അല്ലാതെ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊതുങ്ങുന്ന ഒരു ഓണയുണ്ടായിരുന്നുള്ളൂ കാര്യം വെച്ചാൽ നമ്മളത് ഒക്കത്തില്ലല്ലോ പിന്നെ എന്നാന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ഈ പറഞ്ഞ പോലെ എനിക്ക് ഓരോ പുതുമയായിരുന്നു ഓണാഘോഷം ഇവിടെ വന്നേ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്നാന്നറിയോ ഹിന്ദുസിന് മാത്രമുള്ളതാ ഓണം മറ്റ് മതക്കാർക്കൊന്നും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനും ഒന്നും ഓണമല്ല പക്ഷെ അതല്ല ശരിക്കും നമ്മുടെ മലയാളികളുടെ സ്വന്തമല്ലേ ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ ഒരു അതെ അത് കേരളത്തിന്റെ ഉത്സവം അത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ട് അതങ്ങ് മാറിയേച്ച് എല്ലാരും ഒന്ന് ആഘോഷിക്കണം ഈ പറഞ്ഞ പോലെ ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഒത്തൊരുമുകയാണെങ്കിൽ എന്നാ സന്തോഷമല്ലേ അതല്ലേ നമുക്ക് ആവശ്യം അതുകൊണ്ടാണല്ലോ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ നാളുകളല്ലേ ഓണം ഓണത്തിന് എന്താ സ്പെഷ്യൽ ചേച്ചിനോട് അതാണ് ചോദിക്കാനുള്ളത് എനിക്കൊന്ന് പാചകത്തിലൊക്കെ ഒരുപാട് പുതുമയൊക്കെ കൊണ്ടുവരുന്ന ആളാണ് എന്റെ മോളെ ഇന്നത്തെ ദിവസം എന്നാന്നോ സദ്യ അല്ലാതെ വേറെ ഒന്നും ഒക്കത്തില്ല കാര്യം വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് എന്താ പറയാ ഓണത്തിന് ഇതാണോ എന്ന് ചോദിക്കും അതുകൊണ്ട് സ്പെഷ്യൽ കൊണ്ടുവരാമല്ലോ സദ്യയിൽ നമുക്ക് സ്പെഷ്യൽ കൊണ്ടുവരാമല്ലോ സദ്യയില് പായസത്തിനകത്തൊന്നും ഒന്നും ചെയ്തില്ല പക്ഷെ ഒരു മലബാർ സദ്യ പോലെ ചിക്കനും ഒരു മീനും ഒക്കെ സന്തോഷമായി പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഒരു സദ്യയും പായസവും മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 4 ദിവസവും നമ്മുടെ സദ്യ ഉണ്ടായിച്ചുണ്ടല്ലോ ഏട്ടൻ കൊണ്ടുവന്ന ഒരു ട്രെൻഡാണ് പണ്ട് പോലെ ഉള്ളതാ 4-ാമത്തെ ദിവസം ബിരിയാണിയാ ഇവിടെ കാര്യം സദ്യ ഒന്നും പിള്ളേർക്ക് പിന്നെ വേണ്ട അന്നേരം നല്ലൊരു ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ അതിങ്ങനെ വന്നോണ്ടിരിക്കുക 4-ാമത്തെ ഓണത്തിന് ചേട്ടാ എങ്ങനെയാണ് ഓണം എങ്ങനെയാണ് ഇപ്പോ വീട്ടിൽ കൂടാൻ പറ്റിയിരിക്കുന്നു വലിയ തിരക്കുകളൊന്നും ഇല്ല നമുക്ക് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് അതൊരു പോസിറ്റീവും കൂടി ആയിട്ട് നമുക്ക് കാണാം മൊത്തം ഒരു പോസിറ്റീവ് ആയതുകൊണ്ടേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ 2 വർഷമായിട്ട് ദുരന്തം നമ്മളെ കൈപ്പിടിയിൽ മുറുക്കുകയാണ് ചുറ്റുനിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുകയാണ് ഞാൻ എന്റെ കടുവ എന്നൊരു സിനിമ തുടങ്ങി ഒരു 11-12 ദിവസമായപ്പോൾ തന്നെ ആ ഭാഗം കംപ്ലീറ്റ് കോവിഡ് വന്നിട്ട് നമ്മൾ നിർത്തി തിരിച്ചു പോകേണ്ടി വന്നു വല്ലാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് ഭയങ്കര ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാണ് ഉള്ളത് വെച്ച് നമുക്കൊരു കുഞ്ഞോണം അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് എല്ലാവരും ആഘോഷിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണ് പക്ഷെ ഗവൺമെന്റ് തന്നൊരു ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം കോവിഡ് കാലത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അത് അവർ തന്ന ഒരു സന്തോഷമാണ് അങ്ങനത്തെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇപ്രാവശ്യം 2 വർഷം ഓണം വലിയ പ്രത്യേകതയൊന്നും ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ കവടിയാർ ജംഗ്ഷനുണ്ട് ഞങ്ങളുടെ അടുത്താണ് അവിടെയാണ് ആ പ്ലോട്ട് വർക്ക് തുടങ്ങുന്നത് പ്ലോട്ട്സ് ഓണം പ്ലോട്ട്സുകളൊക്കെ അത് കണ്ട് ആസ്വദിക്കുക അല്ലെങ്കിൽ ഓണാഘോഷം നിറയെ ആൾക്കാരൊക്കെ വരുന്നത് അതെല്ലാം ഒരു ഓർമ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഴയ ഫോട്ടോ എടുത്ത് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഓണം ഇപ്പൊ അങ്ങനത്തെ ഒരു ഓണം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ തന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരുന്നു അപ്പൊ ചേച്ചി നാട്ടുകാർക്ക് മുഴുവനും പുതിയ പുതിയ ഭക്ഷണത്തിലെ പുതിയ പുതിയ ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വീട്ടില് പരീക്ഷിച്ച് നോക്കാറുണ്ടോ വീട്ടിൽ കിട്ടാറുണ്ടോ ഇത്തരം വൈവിധ്യമാർന്ന ഫുഡുകളൊക്കെ ആദ്യം വീട്ടില് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഉണ്ടാക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ പറയും ഇത് മാറ്റിക്കോണം വേറെ പിടിച്ചോണം അങ്ങനെ പിടിച്ചു മാറ്റും പണിയൊന്നും കിട്ടാറില്ലല്ലോ ഇതുവരെ കിട്ടിയിട്ടില്ല മകാഭാഗിയെ കൊണ്ട് ഇങ്ങനെ പോവാണ് എല്ലാവർക്കും നോൺ വെജ് ആണോ താല്പര്യം അതെ മോളെ എല്ലാവർക്കും നോൺ വെജിനോടാ താല്പര്യം പിന്നെ എന്നാ വെജ് ആണെങ്കിൽ പനീർ
ഇതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. അല്ലാതെ ഈ പിള്ളേര് പച്ചക്കറി കഴിക്കുന്നൊക്കെ ഞാൻ വലിയ ജാടയ്ക്ക് പറയാവുന്നേ ഉള്ളൂ, ഒന്നും നടക്കുകയില്ല. അപ്പൊ തന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ ഒരു ഓണം എങ്ങനെയാണ്? മൂന്നൂരും കൂടി ചേർന്നിട്ടാണ് പെട്ടെന്നൊന്ന് ചോദിച്ച് നമ്മള് ഫ്ലോറിലേക്ക് മടക്കണം. അവരോട് ഓണാശംസ നേരം പറഞ്ഞോളൂ പ്രേക്ഷകർക്ക്. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കൊറോണ ആയതുകൊണ്ട് ഇനി അടുത്ത വർഷം നമ്മൾ കൊറോണ എല്ലാം മാറി നന്നായിട്ട് ഓണം ആഘോഷിക്കണം. തീർച്ചയായും അവര് പറയുന്നത് പോലെ നമുക്ക് ഈ ഓണം ഇങ്ങനെ പോട്ടെ, അടുത്ത തവണ ഓണം നമുക്ക് കൂടുതൽ ഈ കോവിഡ് ഒക്കെ മാറി വലിയ രീതിയിൽ ആഘോഷിക്കാം എന്നാണ് പറഞ്ഞപ്പോ എന്താ എല്ലാവർക്കും ഓണാശംസകളോടൊപ്പം എസ്കെ എടുത്ത് പറയേണ്ടത് 1 കോടി സൂപ്പർ, അത് ഞങ്ങൾ എന്നും കാണാറുണ്ട്, സൂപ്പർ. അതാട്ടോ ശരിക്കും നല്ലൊരു ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ പണി എല്ലാം തീർത്തേച്ച് അതിന്റെ മുന്നിൽ ഇരിക്കാത്ത ദിവസമില്ല. വിനീത വിനീത യഥാർത്ഥത്തില് ഷാജി കൈലാസിന് 2 മക്കളുണ്ടെന്നാണ് എന്റെ ധാരണ. അപ്പൊ ഇതേക്കില്ല ചലച്ചിത്രങ്ങളുടെ എണ്ണം കൂട്ടുന്നില്ല, 3 മക്കളുണ്ടെന്ന് ഇപ്പോഴായിരിക്കും മനസ്സിലായേ. അതെ അതെ, 3 മക്കളാണ് ഉള്ളത് അദ്ദേഹത്തിന്. അയ്യോ ലോകം മുഴുക്ക അറിയാം 3 മക്കള്, ഒരാളുകൂടെ കൂട്ടി 4 പേരാണ്. ഓക്കെ ഷാജി കൈലാസ് വളരെ സന്തോഷം, താങ്ക് യു. അതുപോലെ ആനി താങ്ക് യു, മക്കൾക്കും വളരെ നന്ദി, വിനീതയ്ക്ക് നന്ദി, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോ സന്തോഷം, ഓക്കെ വളരെ താങ്ക് യു.